ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ചീട്ടി മച്ചാൻ. അപ്പോൾ റൈസസിലെ കുന്നുകളിൽ നെറുകയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു തലസ്ഥാന നഗരത്തിൽ അപ്പാടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് രാഷ്ട്രപതി ഭവൻ. ഡൽഹിയിലെ ഭരണസിര കേന്ദ്രങ്ങളിൽ ഏറ്റവും തലയെടുപ്പോടെ ഏറ്റവും വിസ്തൃതമായി ഒരു സമുച്ചയമാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ. എത്ര കണ്ടാലും മതി വരാത്ത വാസ്തുശില്പ വിസ്മയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ അതിനേക്കാളും കൗതുകം ഉണർത്തുന്ന മറ്റൊരു സംഭവമാണ് അവിടുത്തെ ഗാർഡനുകൾ. സസ്യസമൃദ്ധമായ രാഷ്ട്രപതി ഭവനിലെ ഗാർഡൻ എന്നും സന്ദർശകർക്ക് ഒരു വിസ്മയം തന്നെയാണ്. നമ്മുടെ രാഷ്ട്രപതി ഭവനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 1911 ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നതോടെയാണ് ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ ഇന്ന് കാണുന്ന നമ്മുടെ രാഷ്ട്രപതി ഭവന് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യം ഇന്നത്തെ രാഷ്ട്രപതി ഭവന് അരികിലുള്ള സ്ഥലമാണ് വൈസ്രോയുടെ ആസ്ഥാന മന്ദിരമായി പണിയാൻ അന്ന് തിരഞ്ഞെടുത്തത്. എന്നാൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് ഈ സ്ഥലം ഉപേക്ഷിക്കുകയും റൈസിന കുന്നിൻ്റെ മുകളിൽ ഒരിടം കണ്ടെത്തുകയും അന്ന് പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് നിലമൊരുക്കി നിർമ്മാണം ഇട്ട് തുടങ്ങി. ഇവിടെ യാത്രയ്ക്കൊക്കെ സുഖമാകാൻ വേണ്ടിയിട്ട് അന്ന് കാലത്ത് ഈ സ്ഥലത്ത് ചുറ്റും റെയിൽവേ ലൈൻ തന്നെ പണി തീർത്തു. 4 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും എന്ന കണക്കൂട്ടിൽ ആരംഭിച്ച് ഈ മന്ദിരം ഏകദേശം 17 വർഷം കൊണ്ടൊക്കെയാണ് പൂർത്തീകരിച്ചത്. 1. ലോക മഹായുദ്ധം ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നിൽ വൻ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചത്. അങ്ങനെ 330 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്ത് 5 ഏക്കറിലാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്തത്. 4 നിലയിലായിട്ട് 340 മുറികളുണ്ട്. 23,000 തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനത്തിൽ അന്ന് പങ്കെടുത്തത്. പ്രധാനമായിട്ട് പണ്ട് കാലത്ത് മുഗൾ നിർമ്മിതികളൊക്കെ പിന്നെ രാജ്പുത്ത് കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പിങ്ക് ക്രീം നിറത്തിലുള്ള കല്ലുകളൊക്കെ കൊണ്ടാണ് ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഡൽഹിയുടെ ശില്പിയായ ലൂട്ടൻസ് തന്നെയാണ് ഈ ശില്പത്തിൻ്റെയും വാസ്തുവിസ്മയ ശില്പി. വൈസ്രോയി അതിഥികളെ സ്വീകരിച്ചിരുന്ന നടത്തളത്തിലാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ വിദേശി രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ സ്വീകരിക്കുന്നത്. അത് ബർമിൻതേക്ക്, യൂറോപ്യൻ ദീപാലങ്കാരങ്ങൾ എന്നിവ കൊണ്ടൊക്കെ പ്രൗഢി നിറഞ്ഞൊരു സ്ഥലമാണ്. ഇന്ത്യൻ വാസ്തുവിദ്യ തത്വത്തിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടാണ് നമ്മുടെ ലൂട്ടൻസ് ഈ മന്ദിരത്തിന് രൂപലേഖ തയ്യാറാക്കിയത്. അന്ന് 2 ലക്ഷം ചതുരശ്ര അടി തറ വിസ്തീർണമുള്ള ഇത് 1 ബില്യൺ ഇഷ്ടികൾ 3 ക്യുബിക്കടി, അയ്യോ 3 അല്ലാട്ടോ 30 കോടി ക്യുബിക്കടി കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ അതിശൈത്യത്തെയും ചൂടിനെയും പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. അതുപോലെ രാഷ്ട്രപതി ഭവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ദർബാർ ഹാൾ. വളരെ വിശേഷിപ്പിക്കപ്പെട്ട മാർബിൾ ഉപയോഗിച്ച് ദർബാർ ഹാൾ മനോഹരമാക്കിയിരിക്കുകയാണ്. ഏകദേശം 3 നൂറ്റാണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ബുദ്ധപ്രതിമയാണ് ഈ ഹാളിൻ്റെ അകത്തെ രാജകീയമാക്കുന്ന ഒരു പ്രധാന ഘടകം. മധ്യഭാഗത്ത് പുൽത്തകിടിക്ക് ഇരുവശത്തുമായിട്ട് 45 മീറ്റർ ദൈർഘ്യമുണ്ട്. അത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും രാഷ്ട്രപതി ആതിഥേയത്വം വഹിക്കുന്ന അറ്റ് ഹോം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. 15 ഏക്കറോളം പുഷ്പവിസ്മയം പരന്നു കിടക്കുന്ന മുഗൾ ഗാർഡൻ ഇതിനുള്ളിലെ മറ്റൊരു വിസ്മയമാണ്. 159 തരം റോസാ ചെടികളും 60 തരം ബോഗംബില്ലകളുമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 50 ഇലവർഗത്തിലുള്ള മരങ്ങളും മറ്റ് സസ്യജാലങ്ങളും ഈ ഉദ്യാനത്തിലുണ്ട്. ഇതിനു പുറമെ ഔഷധ സസ്യങ്ങൾ മറ്റൊരു തോട്ടമുണ്ട്. രാഷ്ട്രപതി ഭവൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നമുക്ക് സന്ദർശിക്കുകയാണെങ്കിൽ ഇവയെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൽഹി സന്ദർശിക്കുകയാണെങ്കിൽ ഇതൊക്കെ സന്ദർശിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം നഷ്ടപ്പെടാത്ത മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. കണ്ടാലും കണ്ടാലും തീരില്ല. അതുകൊണ്ട് രാഷ്ട്രപതി ഭവൻ എല്ലാവരും കാണുക, ആസ്വദിക്കുക.